പാർട്ട് ടു ആയിട്ടാണ്. പാർട്ട് ടു ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാത്തവരെ കാണുക. പിന്നെ ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും, കാരണം ഇവിടെ കുറേ പേര് കളിക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് തൊട്ടിട്ട് ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ ഓപ്ഷൻ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് കടയിപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ്, അതാണ് നിങ്ങൾക്ക് ഇന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാങ്ങിച്ചത് ഗ്ലാസ് കളേഴ്സാണ്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നത്. ഇത് ഫെവിക്ലിൻ്റെ ഗ്ലാസ് കളേഴ്സാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 110 രൂപയാണ്. അവിടെ നിന്ന് അനിയൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവാൻ അവിടെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് 110 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ആദ്യമേ തന്നെ ഉണ്ടാവുന്നത് ഇതേപോലത്തെ ഒരു ബോക്സാണ്. ഇതിൻ്റെ അകത്ത് ഉള്ളത് നമ്മുടെ ഔട്ട് ലൈനറാണ് കേട്ടോ. ഈ ഒരു ഔട്ട് ലൈനറാണ്, ബ്ലാക്ക് കളറാണിത്. ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യമേ ബോട്ടിലിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു ട്യൂബും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് 10 ഷെയ്ഡ്സ് ഉള്ളതാണ്. ഇതിൻ്റെ 6 ഷെയ്ഡ്സ് ഉള്ളതും അവൈലബിൾ ആണ്. ഇതിലങ്ങനത്തെ കുറേ കളേഴ്സുകളുണ്ട് കേട്ടോ, നല്ല നല്ല കുറേ കളറുകൾ ഇതിലുണ്ട്. ഇപ്പോൾ 10 ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് 6 ഷെയ്ഡ്സ് ഉള്ളതും അങ്ങനത്തെ കുറഞ്ഞ ഷെയ്ഡ്സ് ഉള്ളതും ഇതിൽ അവൈലബിൾ ആണ്. വൈറ്റ് ഉൾപ്പെടെ എല്ലാ കളേഴ്സും നമുക്ക് ഈ ഒരു ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഔട്ട് ലൈനറും ആണ് നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. വാർണിഷാണിത്, പിച്ചർ വാർണിഷാണ്, ആർട്ടിസ്റ്റിൻ്റെ പിച്ചർ വാർണിഷാണിത്. 100 ml ആണ്. ഇതിന് റേറ്റ് വരുന്നത് 140 rupees ആണ് ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ്. ഇത് നമുക്ക് എന്തായാലും വേണ്ട ഒരു സംഭവമാണ്. ഇതൊന്നും ആദ്യം എനിക്കറിയില്ലായിരുന്നു ഈ ഒരു വാർണിഷ് അടിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ബോട്ടിനൊരു ഗ്ലോസി ഫിനിഷും അതേപോലെ നമ്മുടെ പെയിൻറ്റൊന്നും ഒരിക്കലും ഇളകി പോവില്ല ഈ ഒരു വാർണിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ. വെള്ളം നിറഞ്ഞാലും ഒന്നും പറ്റില്ല. അതിനാണ് നമ്മൾ ഈ വാർണിഷ് അടിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതാണ്. ഇതൊരു സെറ്റായിട്ട് വാങ്ങിയിട്ടില്ല ഒരു ബ്രഷാണ്, ഇതുവരെ ഞാൻ പൂർത്തിച്ചിട്ടില്ല. ഇത് ഫാബ്രിക് കാസ്റ്റിൻ്റെ ആണ്. ഇതൊരു ഫ്ലാറ്റ് ടൈപ്പുള്ള ബ്രഷാണ്, ചെറുത് മുതൽ വലുത് വരെ ഉണ്ട് ഈ ഒരു ബ്രഷിൽ. അതിൻ്റെ റേറ്റ് വരുന്നത് 90 rupees ആണ്. നല്ല യൂസ്ഫുള്ളായിരിക്കും, നല്ല നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷസ്സാണ് കേട്ടോ ഇത്. ഇതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഹൂപ്പാണ്, ഡ്രീം ക്യാച്ചറൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൂപ്പാണ്. ഇതിൻ്റെ റേറ്റ് 30 rupees ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബലൂൺസാണ്. ഇത് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയില്ല. പിന്നെ ഉള്ളത് ഒരു ഡ്രോയിങ് ബുക്കാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഡ്രോയിങ് ബുക്കാണ്. നമ്മുടെ സാധാ ഡ്രോയിങ് ബുക്കിനേക്കാണ് കുറച്ചും കൂടെ വലിയ ഒരു ഡ്രോയിങ് ബുക്കാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 40 rupees ആണ് ഈ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ റേറ്റ്. പിന്നെയുള്ളത് ഈ ഒരു കളറാണ്, ഓയിൽ പാസ്റ്റലാണിത്. 15 ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓയിൽ പാസ്റ്റലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അകത്ത് 15 ഷെയ്ഡ്സും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു പെൻസിലും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 50 rupees ആണ് ഇതിൻ്റെ റേറ്റ്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങൾ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയ കുറച്ച് സാധനങ്ങളാണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെയിൻറ്റിങ്ങാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ. അപ്പോൾ ഈ പെയിൻറ്റിൻ്റെ ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് നമ്മുടെ സ്പോഞ്ചൊക്കെയാണ്. പിന്നെ ഉള്ളത് സ്റ്റിക്കി നോട്ട്സുകളാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ കുഞ്ഞതും വലുതായിട്ട് കുറച്ചുണ്ട് എൻ്റെ കയ്യിൽ നേരത്തെ മുതൽ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഉള്ളത്. പിന്നെ ഈ പോസ്റ്റർ കളറിൻ്റെ ബോക്സിൽ ഞാൻ വെച്ചിട്ടുള്ളത് സ്റ്റോൺസാണ്. അങ്ങനെ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്തതാണ്. ഇത് പുഴയിൽ നിന്നൊക്കെ പോകുമ്പം കളക്ട് ചെയ്തിട്ടില്ല, കുറച്ച് സ്റ്റോൺസാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു ബോക്സിനകത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതും അതേപോലെ തന്നെ സ്റ്റോൺസാണ്. ഇത് കുറച്ചും കൂടെ കുഞ്ഞതായിട്ടുള്ള റൗണ്ടൊക്കെ ഷേപ്പുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ്. കുറച്ച് മെറ്റീരിയൽസ് ആണ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിഡിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.